നമസ്കാരം ഞാൻ ശരത് വിജയൻ ലൈഫ് കൊച്ചി റിപ്പോർട്ടർ അങ്കമാലി പ്രവേശനോത്സവം ആഘോഷമാക്കി മാറ്റി ഡിവൈഎഫ്ഐ സൗത്ത് മേഖല കമ്മിറ്റി പ്രവർത്തകർ മഹാകവി ജി ശങ്കരകുറുപ്പിന്റെ നാമധേയത്തിലുള്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിയ വിദ്യാർത്ഥികൾക്കായി ഹാൻഡ് സാനിറ്റൈസറും മാസ്കും വിതരണം ചെയ്ത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്വീകരണം നൽകി വാർത്ത കാണാം നീണ്ട ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും ഇന്ന് തുറക്കുകയാണ്. കേരളപ്പിറവി ദിനമായ ഇന്ന് കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും തുറക്കുന്ന സ്ഥിതിയാണുള്ളത്. അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ ഏക ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായ നായത്തോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ നായത്തോടുള്ളത്. ഈ സ്കൂളിലെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ യാതൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങളോ മുന്നൊരുക്കങ്ങളോ നടത്താത്ത സ്ഥിതിയാണുള്ളത്. അതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ അങ്കമാലി സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ വരുന്ന എല്ലാ കുട്ടികൾക്കും മാസ്കും സാനിറ്റൈസറും എല്ലാം സൗജന്യമായി നൽകുകയും അതിനുവേണ്ടി വാഹന സൗകര്യം ഒരുക്കുകയും വാദ്യമേളങ്ങളുടെയും ബോധവൽക്കരണ അറിയിപ്പുകളുടെയുമാണ് കുട്ടികളെ വരവേൽക്കുന്നത്. ഇത് നഗരസഭയുടെ വീഴ്ചയ്ക്കെതിരെ ഡിവൈഎഫ്ഐ ശക്തമായി പ്രതിഷേധിക്കുന്നു. ഈ നഗരസഭ ഇതിന് ഈ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായി യാതൊരുവിധ സംവിധാനങ്ങളോ മുന്നൊരുക്കങ്ങളോ എടുത്തിട്ടില്ല. ഇതിനെതിരെ ശക്തമായി ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുന്നു. സമര സംഘടനയായ ഡിവൈഎഫ്ഐ സമൂഹത്തെ തിന്മകൾക്കെതിരെ പോരാടുന്നതൊപ്പം മനുഷ്യകാരുമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ നായത്തോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് എല്ലാ കുട്ടികൾക്കും ഇരുണ്ട് മാസ്കും ഒരു കുപ്പി സാനിറ്റൈസറും വിതരണം ചെയ്തുകൊണ്ട് കേരളീയ സമൂഹത്തിനാകെ മാതൃകയായി പ്രവർത്തനം ഏറ്റെടുത്ത ഡിവൈഎഫ്ഐ സൗത്ത് മേഖലാ കമ്മിറ്റിയെ സിപിഎം അംഗമാലി ലോക്കൽ കമ്മിറ്റി വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. കോവിഡ് മഹാമാരിയെ തുടർന്ന് രണ്ട് വർഷക്കാലമായി അടഞ്ഞെടുക്കുന്ന സ്കൂളുകൾ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ആ പ്രവേശനോത്സവം വളരെ ഭംഗിയായി ഡിവൈഎഫ്ഐ അംഗമാലി സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നായത്തോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ എല്ലാ പ്രദേശങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈ ചുമതല ഏറ്റെടുക്കാറ്. എന്നാൽ അങ്കമാലി നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഈ കാര്യത്തിലുണ്ടായിട്ടുള്ള വീഴ്ച വളരെ ഗുരുതരമാണ്. എല്ലാ കുട്ടികൾക്കും മാസ്കും സാനിറ്റൈസറും നൽകിക്കൊണ്ട് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി കുട്ടികളെ വരവേൽക്കുന്ന ഈ രീതി എന്തായാലും വളരെ മാതൃകാപരമായി ഡിവൈഎഫ്ഐ അങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ പുതിയതായി വന്ന എല്ലാ കുട്ടികൾക്കും ഈ വാർഡിലെ ജനപ്രതി എന്ന രൂപത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഈ ചടങ്ങ് വളരെ മാതൃകാപരമാക്കിയതിന് ഡിവൈഎഫ്ഐയെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ശരത് വിജയൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, അങ്കമാലി.